വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം 2 ദിവസം നല്ല പനിയും തലവേദനയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, മനുവരുടെ അർത്ഥ ചെയ്ത് പ്രൈം വീഡിയോസിലൂടെ പുറത്തു വന്നിട്ടുള്ള കുരുതി എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് എ വേർഡ്സ് കോഡ്, ആ മൊബൈസ് മാർലി ഫ്രം ഡ്രീമിംഗ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു ട്രോമയിൽ ജീവിക്കുന്ന ഇബ്രഹിം ഫാമിലി അവരെന്തൊക്കെയോ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പോലും പ്രതീക്ഷിക്കാണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഈ ഫിലിമിൽ നടക്കുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ 1 ഡയലോഗ്സാണ്. ഈ ഫിലിം പറഞ്ഞു വെക്കുന്നത് അത്രയും സ്ട്രോങ് ആയൊരു സബ്ജക്റ്റിനെയാണ്. അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഡയലോഗ്സിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വ്യക്തമായ രീതിയിൽ അത്രയും സ്ട്രൈക്കിംഗ് ആവുന്നൊരു പാറ്റേണിൽ ഡയലോഗ്സിനെ പ്രസൻറ്റ് ചെയ്യാൻ ഈ ഫിലിമിൽ സാധിച്ചിട്ടുണ്ട്. നമ്പർ 2, ക്യാരക്ടർ വർക്ക്. ഓരോ ക്യാരക്ടറിനും ഓരോ മോട്ടീവുണ്ട്. ആ ക്യാരക്ടർ എങ്ങനെ സ്റ്റോറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പ്രധാന ഫാക്ടർ. ഒരു സിംഗിൾ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ പോലും സ്റ്റോറിയിൽ കൊണ്ടുവരുന്ന ആ ഇമ്പാക്റ്റ് അത്രയും വലുതായിരുന്നു. സോ ടോട്ടലി ഓരോ ക്യാരക്ടറിനെയും എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ആ ക്യാരക്ടർ ആർക്ക് അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ 3, മ്യൂസിക്. ജയ്സ് വിജയ് സോങ്സ് കൊണ്ടാണെങ്കിലും BGMs കൊണ്ടാണെങ്കിലും അത്രയും ത്രില്ലിംഗ് ആവുന്നൊരു വർക്ക് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പോയിന്റിലും ഫിലിമിന് അത്രയും സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാൻ ജയ്സ് വിജയുടെ മ്യൂസിക്കിനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വർക്കായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ അത്രയ്ക്ക് ഇംപ്രസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു മിഡ് റേഞ്ച് ഉണ്ടെന്ന് പറയാം, പക്ഷേ ഈ ഫിലിമിൽ കൊണ്ടുവരുന്ന ആ ഒരു വിഷയത്തിനെ വെച്ചിട്ട് ഒരു മിഡ് റേഞ്ച് ആയിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. കാരണം അതിലും മുകളിലേക്ക് പോകേണ്ട ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് വരണം എന്നെനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇതൊരു ആവറേജ് സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഫിലിമിൽ തോന്നിയ ആ മികവ് സ്ക്രീൻ പ്ലേയിൽ വന്നിട്ടില്ല. ഓവറോൾ കുരുതി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്നൊരു ആവറേജ് ഫിലിമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ പിന്നെയും മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ കൂടുള്ള റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.